ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട പ്രകാരം ദാ ഞാൻ ക്ലീനിങ് വീഡിയോ ചെയ്യാണ് കേട്ടോ. നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് എങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാം, എങ്ങനെ വൃത്തിയാക്കി ഇടാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സും ക്ലീൻ ചെയ്യുന്നതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഏകദേശം എങ്ങനെയാണ്, ഇപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നുണ്ട്, മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ദാ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞത് കിച്ചൺ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണമെഴുക്കും അഴുക്കും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. കിച്ചൻ്റെ സ്റ്റൗവും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും എല്ലാം കുറച്ച് മെസ്സിയായിട്ടിരിക്കുന്നുണ്ട്. രാവിലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കഴുകി വെച്ചു കേട്ടോ. ഇനി അതായിട്ട് കൂട്ടിയിടണ്ട കരുതിയിട്ട് അതെല്ലാം ഞാൻ ഓൾറെഡി കഴുകി വെച്ചു. ഇതാ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഭയങ്കര മെസ്സിയായിട്ടാണ് കിടക്കുന്നത്. നമുക്കിതെല്ലാം അപ്പോൾ ക്ലീൻ ചെയ്യണം. കിച്ചൺ വാളിലൊക്കെ നന്നായിട്ട് നമ്മൾ പാത്രം തേക്കാനായിട്ടൊക്കെ വിമ്മും ലോഷനൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ തെറിച്ച് നന്നായിട്ട് വീണിട്ടുണ്ട്. നമ്മുടെ സ്റ്റൗ വയ്ക്കുന്നതിൻ്റെ നേരെയുള്ള ജനലിലൊക്കെ ഒത്തിരി അഴുക്കുണ്ട്. മിക്സിയൊക്കെ മിക്സി മിക്കപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ എന്നാലും അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറിച്ച് വീണിട്ടുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് മുന്നേ തന്നെ ഫുഡെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ക്ലീനിങ് കഴിയുമ്പോൾ നമ്മൾ അവശതയാകും, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി റെഡിയാക്കുമ്പോഴത്തേനും നമുക്ക് വേണ്ടിയുള്ളതെല്ലാം അതിൽ ഉൾപ്പെടുമല്ലോ. അപ്പോൾ ഇതാ അതെല്ലാം വേഗം വേഗം മാറ്റണം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുക. എൻ്റെ കിച്ചൺ ഒരു മോഡുലാർ കിച്ചൺ അല്ല, ഒരു സാധാരണ കിച്ചണാണ്. പിന്നെ കുറച്ച് സ്പേസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വെക്കുക. അപ്പോൾ പൊട്ടുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോയി വെക്കുകയാണ്. കഴുകാനുള്ള ഐറ്റംസൊക്കെ കുറച്ചുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ സിങ്കിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ സ്റ്റാൻഡൊക്കെ, ഈ കുട്ടി കുട്ടി സ്റ്റാൻഡൊക്കെ ഞാൻ എന്താ കഴുകിയെടുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഞാൻ ഇങ്ങനെയുള്ള സ്റ്റാൻഡൊക്കെ മേടിക്കുന്നത് മീഷോയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കറിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പൊടികളും മസാല ടിന്നുകളൊക്കെ വെക്കുമ്പോഴത്തേനും വെച്ചിട്ട് എടുക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിലുള്ളതൊക്കെ ചിലപ്പോൾ അവിടെ വീഴും, അല്ലെങ്കിൽ ആ മൂടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന അവിടെ വീഴും, ഓയില് ചിലപ്പോൾ താഴത്തേക്ക് വീഴും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി ഉണ്ടാകും. അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും കൗണ്ടർ ടോപ്പിൽ, ഇനി സ്റ്റൗ അല്ലാണ്ട് വേറെ ഒന്നുമില്ലാത്ത രീതിയിൽ മാക്സിമം മാറ്റാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും മാറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഏരിയയാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജനൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ജനലിൻ്റെ ഇവിടം വരെ എൻ്റെ കൈ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കസേര ഇട്ട് കയറണം. അപ്പോൾ ഇതാ കസേര ഇട്ട് കയറിയിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചു. നമ്മളെപ്പോഴും പാചകം ചെയ്യുന്നതിൻ്റെ നേരെയുള്ള ജനലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി മെഴുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. മെഴുക്ക് വരുമ്പോൾ ഓൾറെഡി അഴുക്കും അതിൽ പറ്റി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാ പുറത്തിറങ്ങിയ ശേഷം വേണം ജനലിൻ്റെ ചില്ലൊക്കെ തുടക്കാനായിട്ട്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ജനലിൻ്റെ ചില്ലും അതുപോലെ ജനലിൻ്റെ എല്ലാ അഴികളും നന്നായിട്ട് തുടച്ചിട്ട് വരണം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ ജനലിൻ്റെ സൈഡിലൊക്കെ ഞാൻ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. രണ്ട് കുഞ്ഞു ചെടിയും വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റീവ് ഐറ്റംസ് എന്ന് പറയാൻ മാത്രത്തിനൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ മേടിക്കുന്ന ജെംസിൻ്റെ ബോളില്ലേ, ഇപ്പോൾ കുട്ടികൾക്ക് ഇവിടെ മേടിക്കും, ഞാനത് സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ജനലും എല്ലാം ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗവാണ്, സ്റ്റൗവും കൗണ്ടർ ടോപ്പും ക്ലീൻ ചെയ്യണം. ഞാനിവിടെ ക്ലീനിങ്ങിന് വേണ്ടി എടുക്കുന്നത് നമ്മുടെ സാധാരണ ടാപ്പ് വാട്ടറിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡോ അല്ലെങ്കിൽ ഒരു ഷാമ്പുവോ എന്തെങ്കിലും ഇട്ട ശേഷം ഞാനിവിടെ പാത്രം കഴുകുന്ന ലിക്വിഡാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക, സോപ്പ് പൊടി അതുപോലെ തന്നെ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ടതിന് ശേഷം അവിടെ നമ്മൾ യൂസ് ചെയ്യാനെടുക്കുന്ന സ്ക്രബ്ബർ അതിലിട്ടേക്കുക. അത് കഴിഞ്ഞതാ ഒരു നനഞ്ഞ തുണി കൊണ്ട് കിച്ചണിൻ്റെ വോളും അതുപോലെ തന്നെ എല്ലാ സ്ലാബും ഞാൻ ക്ലീനായിട്ട് തുടക്കുകയാണ്. സ്റ്റൗവിൻ്റെ അടി നമ്മൾ തുടക്കം മറക്കരുത് കേട്ടോ. പലപ്പോഴും മറന്നു പോകുന്നതാണ് മിക്കവരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ആ സ്ക്രബ്ബർ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഈ സ്ക്രബ്ബറിന് എന്തൊരു പേര് പറഞ്ഞാൽ മറന്നു പോയിട്ടോ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നന്നായിട്ട് സ്റ്റൗവൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ ആദ്യം ബർണർ ഊരാൻ മറന്നു പോയിട്ടോ, പിന്നീടാണ് ഞാൻ ബർണർ ഊരിയത് കേട്ടോ. അതിനുശേഷം കിച്ചൻ്റെ വോളിൽ നന്നായിട്ട് എണ്ണമെഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത് ഒരു മുക്കും മൂലയും ക്ലീൻ ചെയ്യുകയാണ്. നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ചോറ് വാർക്കാൻ വയ്ക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഇടയ്ക്കൊക്കെ കഞ്ഞിവെള്ളം വീഴുമ്പോൾ അവിടെ നന്നായിട്ട് അഴുക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ അതുപോലെ സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നനഞ്ഞ തുണി അധികം വിട്ട് ഉരയ്ക്കാണ്ട്
പയ്യെ ഒന്ന് ക്ലീൻ ചെയ്ത് പോകുക. സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറിൽ അത് കുറച്ച് കോട്ടണിൽ എടുത്തിട്ട് ക്ലീൻ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ സ്വിച്ച് ബോർഡിലുള്ള അഴുക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പ് എല്ലാം ഞാൻ നന്നായിട്ട് ആ ലോഷൻ അല്ലെങ്കിൽ ആ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നന്ന ക്ലീനായിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി അടുത്തത് ഇവിടുത്തെ വിൻഡോൻ്റെ സൈഡിലുള്ള വോളും അതുപോലെ തന്നെ സിങ്കിൻ്റെ ഏരിയയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പോഴത്തെ നമുക്ക് ഈ സൈഡിലേക്ക് നമുക്കൊരു ഓവൻ വെച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിടക്ക് ക്ലീൻ ചെയ്തത് കൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ മിക്സിയും വെച്ചിട്ടുണ്ട് അവിടെ. അതിനുശേഷം അതായത് നമ്മുടെ സ്ക്രബിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാനൊരു നനഞ്ഞ തുണി വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ കഴുകിയെടുക്കുകയാണ് സ്റ്റാൻഡെല്ലാം നന്നായിട്ട്. ആ സൊല്യൂഷൻ വെച്ച് തന്നെയാണ് ഞാൻ കഴുകിയെടുത്തത് കേട്ടോ. കഴുകിയെടുത്ത ശേഷം സ്റ്റാൻഡൊക്കെ തിരിച്ച് വെച്ചു. ബർണർ ഞാൻ മാറ്റിയിട്ട് അതൊന്ന് വെറുതെ വെള്ളത്തിൽ കഴുകിയെടുത്തുള്ളൂ, കൂടുതൽ വേറൊന്നും ചെയ്തില്ല. അപ്പോൾ ഇതാ അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ടിന്നുകളൊക്കെ എടുത്ത് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു നനഞ്ഞ തുണി വെച്ച് ഒന്ന് മൊത്തത്തിൽ തുടച്ച ശേഷം എടുത്ത് വെക്കുക. അപ്പോൾ നമ്മുടെതാ ഈ ഒരു ഏരിയ എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടുത്തെയാണ് വൃത്തിയാക്കേണ്ടത്. ഇവിടെ നമ്മൾ എടുത്ത സാധനങ്ങൾ ചെടിയും എല്ലാം തിരിച്ചെടുത്ത് വെക്കുക. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. ഇനിതാ ആ ലോഷൻ ബാക്കി ഉണ്ടായിരുന്നത് അപ്പാട് തന്നെ ഞാൻ സിങ്കിലേക്ക് ഒഴിച്ചു. സിങ്കിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് സിങ്ക് ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് തന്നെയാണ് കേട്ടോ കഴുകുന്നത്. എത്രയൊക്കെ പാട് വരുമെന്ന് വിചാരിച്ചാലും പക്ഷെ എൻ്റെ മനസ്സ് അനുവദിക്കില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് കഴുകിയെടുക്കുന്നത്. അതുപോലെ മിക്സിയും ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ കിച്ചൻ്റെ ഒരു ഒരു വ്യൂ ആണ്. നമുക്ക് ചെയ്യാൻ മടി തോന്നുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പണിയാണ് ഡീപ്പ് ക്ലീനിങ്. പക്ഷേ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, നമ്മുടെ കിച്ചൻ എത്ര മനോഹരമായിട്ടിരിക്കണത്, നമുക്കപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം എനിക്ക് ക്ലീൻ ചെയ്യുന്ന ബ്രഷും കാര്യങ്ങളൊക്കെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാൻഡല്ല, ഒരു നമ്മളിങ്ങനെ തൂക്കിയിടില്ലേ ഒരു സാധനങ്ങളൊക്കെ തൂക്കിയിടുന്ന ഒരു ഐറ്റം, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേഗം ദാ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ബ്രഷുകൾ കാര്യങ്ങളുണ്ട്. അരിപ്പം ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടോ, പെട്ടെന്നൊരു ആവേശത്തിന് തൂക്കിയിട്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, ക്ലീനിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്.